ഹലോ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹോസ്പിറ്റൽ ബ്ലോഗാണ് കേട്ടോ. ഇന്ന് പിന്നെ മോന് സുഖമില്ലായിട്ട് രണ്ടാക്കും പനിയാണ്. അപ്പോൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് നല്ല പനിയായിരുന്നു. ചെറുതിന് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തവന് നല്ല പനിയായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടർ ടെമ്പറേച്ചറൊക്കെ നോക്കിയപ്പോൾ നല്ല പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതവിടെ ഗ്ലൂക്കോസ് കയറ്റാൻ പറഞ്ഞു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക്, ഛർദിയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ട്രിപ്പ് കയറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രിപ്പ് കയറ്റിയിരിക്കുന്നു കേട്ടോ. അതവിടെ ട്രിപ്പ് കയറ്റിയിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ പകുതിയായപ്പോൾ അവരത് ഊരി വിട്ടു കേട്ടോ. പനിക്ക് പിന്നെയും പനിക്കായിരുന്നു. പനി കുറവില്ലായിട്ട് ഒരു പനിക്കുമ്പോൾ അങ്ങനെ ഗ്ലൂക്കോസ് കയറ്റാൻ പാടില്ലായിരുന്നിട്ട് അത് ഊരി ഇട്ടുപോയിരുന്നു. പിന്നെ ഇതാ മോനിങ്ങനെ കിടക്കുന്നത്, എപ്പോഴാണ് പോരെ പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കുറുമ്പത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ വന്ന ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. നല്ല വൃത്തിയാണ് കേട്ടോ, ഇവിടെ കാണാനും നല്ല രസമാണ്, നല്ല വൃത്തിയായിട്ട്. ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട് കേട്ടോ. ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലും കയറ്റിയിരുന്നാലൊക്കെ നല്ലൊരു രസമാണ് കാണാൻ. ഇവിടെ അവിടെ ഇരുന്ന് നമുക്ക് വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്താ മരത്തിൻ്റെ ചുട്ടിലൊക്കെ നിന്ന് അതൊരു ആൽമരം മാതിരിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. മേലൊക്കെ നോക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ മാതിരി ഇതാ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ. അപ്പോൾ അതാ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ എൻ്റെ. അപ്പോൾ രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അത് മേലെയാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വീഡിയോ എന്താ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് നമ്മൾ മേലോട്ട് കയറി പോവാണ്. പിന്നെ ഇവിടെയൊക്കെ ഈ കയറി പോണവർക്കൊക്കെ നിറയെ ചെടി ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നിറയെ ചെടി അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു വൃത്തിയാണ് ഇവിടെ. പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആ മീൻ കിട്ടിയിരുന്നു, ഒരു പുഴ മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് വൃത്തിയാക്കി നമ്മൾ കറി വെക്കാണ്. അപ്പോൾ തക്കാളി അരച്ചിട്ടാണ് ഞാൻ കുടംപുളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മീൻ പുഴമീനായതുകൊണ്ട് ചെറിയൊരു പിന്നെ ചുവ ഉണ്ടാവും കേട്ടോ, ഒരു 800-ൻ്റെയൊക്കെ ചുവ. പക്ഷേ പൊരിച്ചാൽ നല്ല രസമാണിത്. അപ്പോൾ ആ കറി നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. അപ്പോൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചാലാണ് കൂടുതൽ രസം. അപ്പോൾ അങ്ങനെ മസാല നല്ല മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.